ചരിത്രത്തിൽ രാമായണമോ മഹാഭാരതമോ അല്ലെങ്കിൽ നമ്മൾ പുരാണങ്ങൾ എടുത്താലും കാവ്യ ഉടുത്ത രാജാക്കന്മാരുടെ ചരിത്രം അത്ര കോമൺ അല്ല. പക്ഷേ രാജ്യം ഭരിച്ച് സന്യാസം വാനപ്രസ്ഥത്തിന് അല്ലെങ്കിൽ വാനപ്രസ്ഥം സന്യാസത്തിന് പോകുന്ന വ്യക്തികൾ പിന്നെ രാജ്യഭരണത്തിൽ ഇടപെടാതെ കാവ്യുടുത്ത് സന്യാസ ജീവിതം രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നയിക്കുന്നവരുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിൻ്റെ വിവരണം കേട്ടപ്പോൾ ഈ 24 കോടി ജനതയുള്ള ഉത്തർപ്രദേശിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളോട് ഉൾപ്പെടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ തുടരുക, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ നല്ലോണം അറിയാം. മീററ്റിലെ, അയോധ്യയിലെ, വാരണാസിയിലൊക്കെ ലഹളകൾ ഏതൊക്കെയോ തരത്തിലുള്ള പേരുകൊണ്ട് യോഗിയെയും മോദിയെയും താഴെ ഇറക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ സപ്പോർട്ട് വ്യാജമായിട്ട് എടുക്കുകയും എല്ലാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും ഗൂർഖ റെജിമെൻറ്റിൻ്റെ ആരാധ്യനായിട്ടുള്ള സന്യാസിയാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് അദ്ദേഹം സ്ഥിരം പൂജാരിയാണ് ഗോരഖ്നാഥ ക്ഷേത്രത്തിൻ്റെ, ഉത്തർപ്രദേശിലെ ഗോരഖ്നാഥ ക്ഷേത്രവും പശുപതിനാഥ ക്ഷേത്രം കാഠ്മണ്ഡുവിലുള്ളത് ഗോരഖ്നാഥ ക്ഷേത്രം തന്നെയാണ്. അദ്ദേഹം അവിടെ പോയാലും പൂജ നടത്തും, ഇവിടെയും പൂജ നടത്തുന്നു. തനി സന്യാസിയായും വേഷഭൂഷാദികളും കർമ്മങ്ങളും എല്ലാം സന്യാസിയുടേതാണ്. ആ ഒരു സന്യാസി രാജ്യം ഭരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്തെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് ഇന്നലെ വേറൊരു ഒരു നല്ല ട്രെയിലിംഗ് ഉണ്ടായിരുന്നു. 8 പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുത്ത വാരണാസി ഒന്നുമല്ലാതെയായിരുന്നു. 9ാമത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിക്ക് തുല്യം പവറുള്ള ഒരു മുഖ്യമന്ത്രിയും കൂടി സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ വാരണാസി ഉൾപ്പെടെയുള്ളൊരു സംസ്ഥാനം അത്യസാധാരണമായി മാറിയിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, രാവിലെ ഇത് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? ആയിരക്കണക്കിന് സന്യാസിമാരുണ്ട് കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും. അവർക്കെല്ലാം കുറച്ച് കൂടുതൽ സമയമൊക്കെ ഉണ്ട്, അറിവ് നേടാനും അറിവ് കൊടുക്കാനുമുള്ള അവസരമുണ്ട്, കർമ്മപഥത്തിൽ സഞ്ചരിക്കാനുള്ള അവസരമുണ്ട്. എത്ര പേരെ നമുക്ക് കാണാൻ സാധിക്കും കർമ്മമണ്ഡലത്തിലുള്ളവർ? സന്യാസം സ്വീകരിച്ച സ്ഥിതിക്ക് ജീവനിൽ വലിയ കൊതിയൊന്നും വേണ്ട, ആവശ്യമില്ല. കുറേ കാലവും കൂടി ജീവിക്കണം, സുഖമായിട്ട് ഭക്ഷണം കഴിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. ആ ജീവിതമല്ലല്ലോ സന്യാസിമാരുടെ ജീവിതം, കുറച്ചും കൂടി വ്യത്യസ്തമാണല്ലോ. അങ്ങനെയുള്ള സന്യാസിമാർ ഇറങ്ങിയിരുന്നു എങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലം മുതൽക്ക്, 1947 മുതൽക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഭാരതം എത്ര ധന്യമാകുമായിരുന്നു. സിക്ക് സമുദായം എത്രയെത്ര ബലിദാനികളെയാണ് കൊടുത്തിരിക്കുന്നത്! ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സിഖുകാർക്ക് മാർഗനിർദ്ദേശം നൽകിയത് മുഴുവനും ആ സമുദായത്തിലുള്ള വലിയ ഉജ്ജ്വലമായ കാവി ധരിച്ച സന്യാസിമാരായിരുന്നു. അവതാരങ്ങളെ പോലെ നിലനിൽക്കുന്നവരായിരുന്നു അവർ. പലരും ഔറംഗസീബിൻ്റെ വാളിനിരയായിട്ടുണ്ട്. ഡസൺ കണക്കിന് വർഷങ്ങൾ, ദശാബ്ദങ്ങളോളം അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവരെഴുതി കൊടുത്താൽ മതിയായിരുന്നു, ഞങ്ങളിനി ഹിന്ദുധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് എഴുതി കൊടുത്താൽ അവർക്ക് പുറത്തേക്ക് പോകാമായിരുന്നു, സവർക്കറെ പോലെ പുറത്തേക്ക് പോകാമായിരുന്നു. പക്ഷെ വീണ്ടും അകത്തേക്ക് വന്നതാണ് സവർക്കറുടെ വ്യത്യാസം. പുറത്ത് വന്നിട്ട് പരമാവധി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അപ്പോൾ വീണ്ടും പിടിച്ച് അകത്തിടും.
അവിടെ ഇരുന്നുകൊണ്ട് മാപ്പ് എഴുതി കൊടുക്കുക, പിന്നെയും പുറത്തേക്ക് വരിക, എന്നിട്ട് വീണ്ടും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ 10-15 പ്രാവശ്യം ചെയ്ത ആളാണ് സന്യാസിക്ക് തുല്യമായിട്ടുള്ളവർ. ശരിക്കും ഒരു ഹിന്ദുവിന് എത്രത്തോളം രാജ്യഭരണത്തിൽ രാജ്യഭാരം ഏറ്റെടുക്കുന്നതിൽ എത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉജ്ജ്വല തെളിവാണ് ഇന്നലെ ഒവൈസി വരെ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒവൈസി MP ആണ്. ഇന്നലെ ഒരു നല്ല ഒരു ട്രോളിംഗ് മല ഒരു വരിയുണ്ടായിരുന്നു മെസ്സേജ്. ശ്രീ നരേന്ദ്രമോദിയെ എതിർക്കുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളെ കാണാം, നരേന്ദ്രമോദിയെ എതിർക്കുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളെ കാണാം, ഒവൈസിയെ എതിർക്കുന്ന ഒരു മുസ്ലിമിനെ പോലും കാണില്ല. ഇത് ഷാർപ്പായിട്ടുള്ള വരിയാണെന്നറിയാം. ഒവൈസിയെ എതിർക്കുന്ന ഒരു മുസ്ലിമിനെ പോലും കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ നരേന്ദ്രമോദിയെ എതിർക്കുന്ന, അങ്ങനെ ഒവൈസിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുസ്ഥല കയ്യേറ്റത്തിലൂടെ നടക്കുന്ന പള്ളികളും സ്കൂളുകളും വീടുകളും കച്ചവട കേന്ദ്രങ്ങളൊക്കെ അടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിലൂടെ കണ്ട് എങ്ങനെയാണോ കുവൈറ്റ് ഭാരതത്തിനെതിരെ സമരം ചെയ്തവരെ 370 എണ്ണത്തിനെ പൊക്കി ഭാരതത്തിലേക്ക് അയക്കുന്നത്, അതുപോലെ വീഡിയോയിലൂടെ കണ്ടുപിടിച്ച് അവൻ്റെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് നിരത്തുകയാണ്. അതിൻ്റെ പ്രതിഷേധമാണ് ഇന്നലെ കേരളത്തിലുണ്ടായത്. അതിന് പോലീസ് കൊടുത്ത മറുപടിയാണ് നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ പോയിട്ട് പ്രതിഷേധിക്കുക, ഇവിടെ പ്രതിഷേധിക്കാൻ സാധിക്കില്ല. അവിടെ പ്രതിഷേധിച്ചാൽ പുറത്തേക്ക് വരില്ല, അകാല മൃത്യുവായിരിക്കും ജയിലിനകത്തിരുന്നോണ്ട്. കോടതിയുണ്ടല്ലോ, കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സന്യാസി തലമുണ്ടനം ചെയ്ത് കാവി ഉടുത്ത കഴുത്തിൽ ഒരു രുദ്രാക്ഷം മാത്രം ഇട്ട ഒരു അമ്പലത്തിലെ പൂജാരിയായ സന്യാസിക്ക് എങ്ങനെ രാജ്യം ഭരിക്കാമെന്നുള്ളതിന് ലോകത്തിൽ ആരെങ്കിലും ഒന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഞാനും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും സഹോദരന്മാരാണ്, ഞങ്ങളുടെ ലക്ഷ്യവും മാർഗവും വളരെ ക്ലിയറാണ്. അത്ര ധന്യനായിട്ടുള്ള, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഓസ്ട്രേലിയയിലെ ഭരണാധികാരി പറയുകയുണ്ടായി, 2 ആഴ്ചത്തേക്ക് യോഗി ആദിത്യനാഥിനെ ഞങ്ങൾക്ക് വിട്ടുതരുമോ എന്ന്. അപ്പോൾ ഇവിടെയുള്ള സന്യാസിമാരെല്ലാം അവർക്ക് അൾട്രാ മോഡേൺ സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഭാരതത്തെ കേരളത്തെ ജനതയെ ശരിക്ക് ഈ നാടിനോട് ചേർക്കാനും ധർമ്മത്തോട് ചേർക്കാനും ഹിന്ദു ധർമ്മത്തിൻ്റെ അഗാധതയിലേക്ക് എത്തിക്കാനും അക്ഷരം പ്രതി കർമ്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ ജീവിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരു പൂജാരിയാണ് 2ാമത്തെ ടേമിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതും. 2024 75 MP മാരെ ഉത്തർപ്രദേശത്ത് നിന്ന് തന്നെ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ആർക്കിഷ്ടപ്പെടുന്നു ആർക്കിഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊന്നുമല്ല, വളരെ ഗംഭീരമായിട്ട്. നമുക്കൊക്കെ സന്യാസിമാരെന്ന് പറയുമ്പോൾ കാണാനും കേൾക്കാനും അറിയാനും ഇതുമാതിരിയുള്ള രൂപങ്ങളും ഭാവങ്ങളും വാക്കുകളും ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഉള്ളവർ നമ്മുടെ കേരളത്തിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഗംഭീരമാകുമായിരുന്നു അല്ലേ? പ്രണാമം.